സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തിരുത്തുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇത്തവണ മത്സരരംഗത്തുണ്ടായിരിക്കും. ശോഭാ സുരേന്ദ്രൻ്റെ പ്രശ്നം പരിഹരിക്കും. ശോഭാ സുരേന്ദ്രൻ സജീവമായി തന്നെ ഇത്തവണ രംഗത്തുണ്ടാകുമെന്നും ശ്രീ എ എൻ രാധാകൃഷ്ണൻ പറയുന്നു. എ എൻ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസോട് സംസാരിച്ചു ആ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന ഭാരവാഹി എന്ന് പറഞ്ഞാൽ എല്ലാവരും മത്സരിക്കേണ്ടവരാണ് എന്നൊരു സങ്കല്പം തന്നെ തെറ്റാണ്. ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷന്റെ ഈ നിലപാടിനെയാണ് എ എൻ രാധാകൃഷ്ണൻ തള്ളിക്കളയുന്നത്. ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മത്സരരംഗത്തുണ്ടാവും, അവരുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവും. തലമുതിർന്ന നേതാവായതിനാൽ ഒ രാജഗോപാൽ മത്സരിക്കണോ എന്ന് തങ്ങൾക്ക് തീരുമാനിക്കാനാകില്ല. അദ്ദേഹം വളരെ മുതിർന്ന വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തീരുമാനങ്ങൾ, അന്തിമമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകമാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. ശോഭയുടെ വളരെ സജീവമായ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത്, കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത്, പ്രചരണ രംഗത്തും എല്ലാ രംഗത്തും സജീവമായിട്ടുണ്ടാവും. പാർട്ടി പദവിയുടെ പേരിൽ ശോഭാ സുരേന്ദ്രൻ കലഹിക്കുമെന്ന് തോന്നുന്നില്ല. പാർട്ടി നിയോഗിക്കുന്ന ഏത് പോസ്റ്റുകളിലും നമ്മൾ സ്വാഭാവികമായിട്ട് വരും. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരളവ് തൂക്കുന്ന മെഷീനൊന്നും ഇതിനകത്ത് സാധാരണ ഇതിലില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച വലിയ വിജയമാണ്, കാരണം ആ രീതിയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത്. ആ മുന്നൊരുക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര വിജയം ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.